ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മലയാളികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പയും മത്തിക്കറിയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം അതിൻ്റെ സൈറ്റിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി തുടർന്ന് കാണാം ആദ്യം നമുക്ക് മത്തിക്കറി തയ്യാറാക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള കുടമ്പുളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കാം ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ എരിവിനനുസരിച്ച് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർക്കാം ഇനി ഒരു പത്തല്ലി ചെറിയ വെളുത്തുള്ളി രണ്ടായി മുറിച്ചത് ചേർക്കാം അപ്പം അത് കറിയിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ കറി കാണാനും നല്ല ഭംഗിയായിരിക്കും ഇനി ഇതിനോടൊപ്പം ഒരു ആറല്ലി വെളുത്തുള്ളി നല്ലപോലെ ചതച്ചെടുത്ത് ചേർക്കാം ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്ത് ചേർക്കാം മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ മേടിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ചേർക്കരുത് അപ്പോൾ കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഫ്രഷ് ആയിട്ട് തന്നെ ചതച്ചു ചേർക്കാൻ ശ്രദ്ധിക്കുക ഒരു തണ്ട് കറിവേപ്പിൽ ചേർക്കാം ഇനി ഒന്ന് രണ്ട് മിനിറ്റ് ആ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറുന്നതിനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർത്തല്ലെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇത് കരിഞ്ഞു പോവാതെ വേണം ഇളക്കി കൊടുക്കാന് ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പൊടിച്ച് ചേർക്കാം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് കറിക്ക് നല്ല നിറവും കിട്ടും പിന്നെ അധികം എരിവ് കാണത്തില്ല അപ്പം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാം അല്ലെങ്കിൽ പച്ചമുളക് കൂടുതലായിട്ട് ചേർത്താൽ മതി ഇനി തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നതിനായിട്ടൊന്ന് വഴച്ചി കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ മത്തി നെത്തോലി ഒക്കെ പോലത്തെ ചെറിയ ടൈപ്പ് മീൻ വെക്കുമ്പം കുറച്ചു മുളക് പൊടി ചേർക്കുക നല്ല ദശ കെട്ടിയുള്ള വലുപ്പമുള്ള മീനൊക്കെ കറി വെക്കുമ്പോൾ കുറച്ചും കൂടെ മുളക് പൊടിയൊക്കെ കൂടുതൽ ചേർത്ത് വെക്കുക എങ്കിൽ മാത്രമേ അതിലേക്ക് എരിവൊക്കെ പിടിക്കത്തുള്ളൂ അതെപ്പോഴും ശ്രദ്ധിച്ചോണം ഇനി ആ പൊടികളൊക്കെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് മൂന്നോ നാലോ കഷ്ണം കുടംപൊളി കുതിർത്ത് വെച്ചത് ചേർക്കാം അപ്പം അത് പുളിക്കനുസരിച്ചിട്ട് ചേർക്കണം അതിലേക്ക് ഏകദേശം ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കീറിയിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കുടമ്പുളി ഉപയോഗിക്കുമ്പോൾ കഴുകിയിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ട് വേണം എപ്പോഴും ഉപയോഗിക്കാൻ അപ്പോഴേ നല്ലതായിട്ട് ആ പുളിയൊക്കെ ഇറങ്ങത്തുള്ളൂ ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് നല്ലപോലെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ചേർക്കാം ഇത് ഇടത്തരം മത്തി രണ്ടായി മുറിച്ചതാണ് ഇനി അത് ആ കറിയിലേക്ക് ഒന്ന് മുങ്ങി കിടക്കാൻ ഭാഗത്തിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം കറിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പൊ തവി ഇട്ടിളക്കുന്നതിന് വരെ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഒരുനുള്ളി ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കാം ഉലുവ പൊടിക്ക് പകരം ഉലുവയാണുള്ളതെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എണ്ണയിൽ അങ്ങ് ചേർത്താൽ മതി അത് ഒരുപാട് ചേർക്കരുത് കൂടിപ്പോയി കഴിഞ്ഞാൽ കറിക്ക് ഒരു കയ്പ്രസം ഉണ്ടാവും ഇനി അടച്ചു വച്ച് മുഴുവനായും വേവിച്ചെടുക്കാം നീട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് എണ്ണയൊക്കെ തെളിയുന്നിടം വരെ ഒന്ന് കുറുക്കിയെടുക്കാം ഇപ്പം കറിയുടെ മുകളിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറിയൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി റെഡിയായി ഇത് ചോറിന്റെ കൂടെ കപ്പയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ വളരെ ടേസ്റ്റിയാണ് ഇനി ഇത് അടച്ചു വെക്കാം ഇനി നമുക്ക് കപ്പ തയ്യാറാക്കാം ആദ്യം ഒരു വലിയ പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം നല്ല നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കാരണം കപ്പയ്ക്ക് കട്ട് അപ്പോൾ അത് പോകുന്നതിനായിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് നമ്മൾ ഊറ്റി മാറ്റണം ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് ഒരു കിലോ കപ്പ ചെറുതായി മുറിച്ച് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് കുഴഞ്ഞത് പൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ കപ്പയൊന്ന് വെന്ത് പൊട്ടുന്നടം വരെ വേവിച്ചെടുക്കണം ഇനി ഇത് പാകത്തിന് വേകുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം എന്നിട്ട് ആറ് അല്ലി വെളുത്തുള്ളി വേണം ഒരു ടീസ്പൂൺ ജീരകം എടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ചും കൂടെ കളർ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ചേർക്കാം അഞ്ച് പച്ചമുളക് വേണം അത് അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഒന്നേകാൽ കപ്പ് തിരുമിയ തേങ്ങ എടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ഇപ്പൊ കപ്പ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമെല്ലാം നമുക്ക് ഊറ്റിക്കളഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പൊ കപ്പയിലെ വെള്ളമെല്ലാം എല്ലാം ഊറ്റിക്കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർക്കാം ഇത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം ഉപ്പു വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്തോണം ഇത് ചതയ്ക്കുന്നതിനോടൊപ്പം ഒരു മൂന്നാല് കറിവേപ്പില കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നല്ല കട്ടിയുള്ള തവിയോ അല്ലെങ്കിൽ പൊട്ടറ്റോ മാഷം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കാം എപ്പോഴും ഈ അരപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് കപ്പ നല്ല ചൂടോടി ഇരിക്കുമ്പോൾ തന്നെ കുഴച്ചെടുക്കണം ഇല്ലെങ്കിൽ നല്ല പ്രയാസമായിരിക്കും കുഴച്ചെടുക്കുന്നതിന് ചിലർക്ക് കുറച്ചും കൂടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന കൂട്ട് കുഴഞ്ഞിരിക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കപ്പ കുറച്ചും കൂടെ കൂടുതൽ സമയം വേവിച്ചിട്ട് അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കുഴച്ചെടുത്താൽ മതി ഇതിലേക്ക് അരപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്യാവൂ ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് ഇനി അത് തേങ്ങയുടെയും വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഒരു അഞ്ചാറ് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് താളിക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ കഴിയുമ്പോ അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോ രണ്ട് വറ്റൽമുളകും ഒന്ന് കീറിയിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി ചൂടായിരിക്കുന്ന കപ്പയുടെ മുകളിലേക്ക് നമുക്ക് താളിച്ചു ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കപ്പയിലേക്ക് അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ചൂടാക്കി എടുക്കണം ഇല്ലെങ്കിൽ ആ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ചൊവ്വ ഉണ്ടാവും ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലപ്പുഴ സ്പെഷ്യൽ കപ്പയും മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം അതിൻ്റെ സൈറ്റിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും